നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ നാടകീയമായ നീക്കങ്ങളാണ് PP ദിവ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നല്ല, ഈ ഒരു മരണം നടന്നിട്ട് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്നപ്പോൾ തന്നെ PP ദിവ്യ ഒളിവിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുവരെയായിട്ടും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. വലിയ രീതിയിൽ കേരളത്തിലടക്കം അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും PP ദിവ്യ ഇപ്പോഴും ഒളിവിൽ സുഖവാസത്തിലാണ്. ഏതായാലും ഇപ്പോൾ ഈയൊരു വിധി പറയാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ PP ദിവ്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കണ്ണൂർ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലാണ് PP ദിവ്യ ചികിത്സ തേടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അല്പം മുൻപായിട്ട് പുറത്തു വരുന്നത്. അമിത രക്തസമ്മർദ്ദത്തെ തുടർന്നാണ് ചികിത്സ തേടിയത്. ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വിധി വരുമ്പോൾ ഒരു പക്ഷേ താൻ വിചാരിക്കുന്നതിന് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും എന്നുള്ളത് കരുതിയായിരിക്കാം ഒരു പക്ഷേ രക്തസമ്മർദ്ദം കൂടി ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ചികിത്സ തേടിയതിനു ശേഷം ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ആശുപത്രിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് പോലീസ് അതൊന്നും കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ് തോന്നുന്നത്. ഏതായാലും ഈ ഒരു വിധി പറയാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നാടകീയ നീക്കം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് അതൊരു കളവാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനം അതിനെ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ഇവിടെ ചുമത്തി കേസെടുത്ത് നിൽക്കുന്ന സമയത്തും ദിവ്യയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഹാജരാകാൻ പറയാൻ പോലും ഇവിടെ എല്ലാവർക്കും ഭയമാണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. പാർട്ടിയുടെ സംരക്ഷണത്തിൽ തന്നെയാണ്. ഒരു സമയത്ത് പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് പല പ്രമുഖ നേതാക്കൾ അടക്കം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് കൊട്ടിഘോഷിച്ച് പറയുമ്പോഴും അതേസമയം തന്നെ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചു വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു കേസ് തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള നാളുകൾ എടുത്തു വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ പിന്നീട് സമീപിക്കുകയായിരുന്നു. ഇത് വിവാദമായി എന്ന് കണ്ടപ്പോൾ തന്നെ യാത്രയയപ്പ് ചടങ്ങിനിടെ ദിവ്യ നടത്തിയ ആരോപണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ട വാദമായിരുന്നു കോടതിയിൽ നടന്നത്. തനിക്കൊരു കുടുംബമുണ്ട്, തൻ്റെ വയ്യാത്ത അച്ഛനാണ്, ഒരു മകളാണുള്ളത്, അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണമെന്നൊക്കെയായിരുന്നു ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ അതിനെ കൃത്യമായി എതിർത്തുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വക്കീലും കോടതിയിൽ വാദിച്ചത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിവ്യയുടെ മകളെയല്ല, ഈ ഒരു വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ ചെയ്യേണ്ടി വന്ന മകളെയാണ് കോടതി കാണേണ്ടത് എന്നായിരുന്നു കോടതിയിൽ വാദങ്ങൾ നടക്കുന്നതിനിടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേരളം ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും കോടതിയിൽ നിന്ന് വരുന്ന വിധി എന്നുള്ളത്. ദിവ്യക്കെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഇവിടെ അലയടിക്കുമ്പോൾ പാർട്ടിയും പരിങ്ങലിലാണ്. കാരണം എന്ത് തീരുമാനം എടുക്കും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പരിങ്ങലുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. ഇത്രയും കാലമായിട്ടും ദിവ്യക്കെതിരെ ഈ ഒരു 10-15 ദിവസമായിട്ടും ദിവ്യയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഹാജരാക്കാതെ ദിവ്യയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചു വരുന്നത്. മാത്രമല്ല ദിവ്യയെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്. ദിവ്യ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിന് യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. ഏതായാലും വിധി വരാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഒരു വേളയിലാണ് PP ദിവ്യ ഇത്തരത്തിലൊരു നാടകീയ നീക്കം നടത്തിയിരിക്കുന്നത്. BP കൂടിയതിനെ തുടർന്നാണ് PP ദിവ്യയെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ചികിത്സ നേടിയതിനു ശേഷം ആശുപത്രി വിടുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കോടതിയുടെ വിധി എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്ന് കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം.